നമസ്കാരം. ധ്യാന ശ്ലോകങ്ങൾ ഇന്ന് 16-ാമത്തെ ധ്യാന ശ്ലോക പറയുന്നത് വിഷ്ണുവിൻ്റെ ഒരു രൂപമായ ത്രിവിക്രമൻ, വാമനമൂർത്തി എന്ന് പറയാം. അതാണ് ഇന്നത്തെ ശ്ലോകം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇവിടെ വിഷ്ണു ത്രിവിക്രമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വളരെ സിമ്പിളായിട്ട് ചെറിയ ഒരു ശ്ലോക. തഥാ ത്രിവിക്രമം വന്ദേ വാമപാദേന മേദിനീം, ആക്രാമന്തം ദ്വിതീയേന സാകല്യേന നഭസ്ഥലം. രണ്ട് വരി. തഥാ ത്രിവിക്രമം വന്ദേ വാമപാദേന മേദിനീം, ആക്രാമന്തം ദ്വിതീയേന സാകല്യേന നഭസ്ഥലം. ഇതാണ് ശ്ലോകം. എന്താ അതിനർത്ഥം? എപ്രകാരമാണോ അപ്രകാരം, തഥാ അപ്രകാരം, അപ്രകാരം ഏതുപോലെ വെച്ചാൽ അതേപോലെ, ഇടത്തേ കാൽ കൊണ്ട് ഭൂമിയെയും. അപ്പോൾ വാമനമൂർത്തിക്ക് രണ്ട് കാലേ ഉള്ളൂ. അപ്പോൾ ഇടത്തേ കാലുകൊണ്ട് ഭൂമിയെയും, മറ്റേ കാൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ വലത്തേ കാലുകൊണ്ട് ആകാശതലം മുഴുവനും കീഴടക്കിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ത്രിവിക്രമമൂർത്തിയെ ഞാൻ വന്ദിക്കുന്നു. ഇതാണ് ശ്ലോകവും ശ്ലോകത്തിൻ്റെ അർത്ഥം. പക്ഷേ ഇതിൽ നിന്നുണ്ടാവേണ്ട ഒരു ഭാവതലമുണ്ട്. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വിരാട് സ്വരൂപം മുഴുവൻ ധ്യാനമായിട്ട് പറയാം. വിരാട് സ്വരൂപം മുഴുവൻ എന്താ അങ്ങനെ പറയാൻ കാരണം, ഈ വിരാട് സ്വരൂപം സ്വീകരിച്ച അതേ മഹാവിഷ്ണുവാണ് ഇവിടെ ത്രിവിക്രമനായിട്ട് അവതാരം ചെയ്തിട്ടുള്ളത്. ആ ത്രിവിക്രമന് ഒരു 3 അടി ഉയരമുള്ള ഒരു കുഞ്ഞിന് ഈ ഭൂമിപാതാളം അതേപോലെ ആകാശതലം അളന്ന് ഇനി 3-ാമത്തെ പാദം ഞാൻ എവിടെ വയ്ക്കണമെന്ന് ചോദിച്ചപ്പോൾ, ആസുരീയ ജന്മത്തിൽ പിറന്നവനാണെങ്കിലും ബലി എന്ന പേര് മഹാബലിയാക്കി തീർത്ത വലിയ ഒരു ഈശ്വര ഭക്തനാണ് ആരെ മഹാബലി. അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വിക്രമൻ ത്രിവിക്രമനായിട്ട് അവതരിച്ചത്. ആൾക്കാർ പറയും ചവിട്ടി താഴ്ത്തി എന്നൊക്കെ, അതിൽ കഴമ്പില്ല. ഭഗവാൻ കാലുയർത്തി അനുഗ്രഹിച്ചു. കാരണം ഭഗവാന്റെ കരതലത്തിലുള്ളതിനേക്കാൾ ഡിവൈൻ രേഖകൾ ഭഗവാന്റെ പാദത്തിലാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണ ക്ഷത്ര വൈശ്യശൂദ്ര വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാവരും ഭഗവാന്റെ പാദാരവിന്ദത്തിലാണ് നമസ്കരിക്കുക. അപ്പോൾ കൈ പൊക്കി അനുഗ്രഹിക്കുന്നതിനേക്കാൾ വിശിഷ്യമാണ് കാല് പൊക്കി അനുഗ്രഹിക്കുക എന്നുള്ളത്. പക്ഷേ അതൊന്നും പറഞ്ഞു തരാനോ മനസ്സിലാക്കി തരാനോ ഉള്ള വൈഭവം നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ കണ്ട് പോയത് കൊണ്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന അപച്യുതികൾക്ക് കാരണമെന്ന് പറയാതെയിരിക്കാൻ വയ്യ. അപ്പോൾ ഈ ശ്ലോകം ഒന്നുകൂടി ശ്രദ്ധിക്കുക. തഥാ ത്രിവിക്രമം വന്ദേ വാമപാദേന മേദിനീം, ആക്രാമന്തം ദ്വിതീയേന സാകല്യേന നഭസ്ഥലം. എപ്രകാരമാണ് ഇടത്തേ കാൽ കൊണ്ട് ഭൂമിയെയും മറ്റേ കാൽ കൊണ്ട് ആകാശതലം മുഴുവനും കീഴടക്കിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ത്രിവിക്രമൂർത്തിയെ ഞാൻ വന്ദിക്കുന്നു. ഇതാണ് സാരം. എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം എന്താണെന്ന് അറിയിക്കത്തക്ക വിധത്തിലുള്ള ഈ ശ്ലോകങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഏവർക്കും നന്ദി, നമസ്കാരം.